സ്ഥാനമാറ്റ ആവശ്യത്തിൽ പാർട്ടിക്ക് വഴങ്ങിയ ഹൈബ്രിഡൻ എം പി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പാർട്ടി അനുവാദം വേണമെന്ന നിർദ്ദേശം അംഗീകരിക്കും. സ്വകാര്യ ബില്ലിന് നേരത്തെ പാർട്ടി അനുമതി വേണ്ടിയിരുന്നില്ല എന്നും ഹൈബി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ജിനോ കെ ജോസാണ് വിവരങ്ങൾ നൽകുക. ജിനോ, വലിയ വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഹൈബി പറയുന്നത് എന്തൊക്കെയാണ്? തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ബില്ലിനെ ചൊല്ലിയുള്ള തർക്കവും വാദപ്രതിവാദങ്ങളും തുടങ്ങിയതിനു ശേഷം ഹൈബിയുടെ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഹൈബിയുടെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ്, വിശദീകരണ കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രകാരം പാർട്ടി നിർദ്ദേശം താൻ പൂർണ്ണമായും അംഗീകരിക്കും. സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ നേരത്തെ പാർട്ടിയുടെ അനുവാദം വാങ്ങണമെന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അനുവാദം വേണമെന്നുള്ളൊരു പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു. അത് താൻ പൂർണ്ണമായും പാലിക്കുന്നു. വിവിധ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പല ആവശ്യങ്ങളും ഒരു എം പി എന്ന നിലയിൽ തന്റെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സ്വകാര്യ ബിൽ അവതരിപ്പിച്ചത്. തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്ന ആവശ്യം പലരും ഉന്നയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് താൻ അത്തരമൊരു സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിവാദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. തലസ്ഥാന മാറ്റം വിവാദമാക്കിയതിന് പിന്നിൽ കൃത്യമായി തന്നെ ഇടതുപക്ഷ അജണ്ട ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഭരണപരാജയം മറച്ചു വെക്കാനുള്ള മോദി പിണറായി കൂട്ടുകെട്ടിന്റെ ഒരു നീക്കമാണിത്. പാർലമെന്റിൽ സമർപ്പിച്ച ഒരു ബില്ലിൽ അത് അസാധാരണമായ ഒരു നടപടി എന്നോണം സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നു. ഇവിടെ നിന്നും സംസ്ഥാന സർക്കാർ ഇതിന് അനുകൂലമല്ല എന്ന് അറിയിച്ചതിനൊപ്പം ഈ ഫയലും അതിന്റെ വിശദാംശങ്ങളും പുറത്തേക്ക് വിട്ടത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് ഹൈബി ആരോപിക്കുന്നത്.